പട്ടാപ്പകൽ വീട്ടിൽ മോഷണം. ഗൃഹനാഥനെ കെട്ടിയിട്ട് കൊണ്ട് രണ്ട് കള്ളന്മാർ പണവും പണ്ടവും അപഹരിച്ചു. അത് അപഹരിക്കും, എന്റെ അടുക്കലേക്കാണ് ആരിക്കണമായിരിക്കും. ഇവന്മാരി കള്ളന്മാരുണ്ടല്ലോ, ഞാൻ ഇപ്പ ഇമ്പ ഇന്ന ഇട്ര ഇമ്പ്രു ഞാൻ വരവേക്കും. ഇതൊന്നും ധൈര്യമില്ലാത്ത വീട്ടുകാരെ പിടിച്ച് കെട്ടിയിട്ടെന്ന് പറഞ്ഞാൽ നമ്മളതിനകത്ത് എന്നാ പറയാ, ഞാൻ കേൾക്കുക എന്നല്ലാതെ. ആരാ മനസ്സിലായില്ലോ? കള്ളന്മാരാ, കള്ളന്മാരാണോ? മാമൻ ഇരിക്ക, എന്നാണ് വിശേഷമൊക്കെ? സുന്ദരല്ലേ? എന്നാ പിന്നെ ഇറങ്ങിയത്? നല്ല അങ്ങനെ പോയാ, സുഖമാണല്ലോ. കച്ചവടവും കാര്യങ്ങളൊക്കെ എല്ലാം നടക്കുന്നുണ്ട്. സതീശ നമ്മൾക്ക് അക്കമ്മന്നല്ലേ? അതെ, തോക്കിയോണ്ടാ. ഇത് എന്റെ നേരെ അല്ല, അയാളുടെ നേരെ. അയ്യോ, എടാ തല തിരിച്ചുകൊണ്ടാ. അങ്ങനെയല്ല, തോക്ക് തല തിരിച്ചു. തോക്ക് തല തിരിച്ചുകൊണ്ട്. ഒരു 300 രൂപ നന്നേക്കാവും. 300 രൂപ നന്നേക്കാം. സുരേഷേ, സാധനം 250 രൂപയ്ക്കല്ലേ വാങ്ങിച്ച്? അതെ അതെ. 300 രൂപ എന്ന് പറയുന്നുണ്ട്. കൊടുത്താലോ? എത്ര വരെയാ? 300 രൂപ. പോട പൊട്ടം കൂണാപ്പ അവിടുന്ന്. എടാ, നമ്മൾക്ക് അക്കാൻ വന്നല്ലേ, തോക്ക് വെക്കാൻ വന്നതാണോ? തോക്ക് മേടിക്കറ. അപ്പൊ നിങ്ങൾ കൊടുക്കത്തില്ല? തോക്ക് മേടിക്കറ. എന്നാ പിടിയോ? എന്നാ കൈപൊക്കി വെടി വെക്കാൻ പാടില്ല. കൈപൊക്കി വെടി വെക്കാൻ പാടില്ല. പിന്നെന്തിനാ പിടിച്ചാ? പിടിച്ചാ പോരും. സാധനം ഇറങ്ങിയാ കാര്യം എന്നാ? കാര്യം പറയാം. സ്വർണം ചോദിക്കാം. സ്വർണം വേണം. സ്വർണം വേണം. സ്വർണം വേണോ? ആ, സ്വർണം വേണം. അല്ല, നിങ്ങൾ രണ്ടുപേരും ഇവിടെ എന്തെങ്കിലും കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ? ഇവിടെ എന്തെങ്കിലും ഇവിടെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ? സ്വർണം എന്തെങ്കിലും കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ടോ? പിന്നെ എങ്ങനെ ഞാൻ സ്വർണം തരും ഞാൻ? സുരേഷ്, എന്താണ് വലിയ ഏൽപ്പിച്ചിട്ടുണ്ടോ? ഏട്ടാ, നമ്മൾ പിടിച്ചു പറിക്കാൻ വന്നവരല്ലേ? അതെ. നീ തോക്കി കൊണ്ടിട്ട് സ്വർണം തരാൻ പറ. സ്വർണം തരുവാ? ഞാനിവിടെ സ്വർണം തരാനാ ഇവിടുന്ന്? ഇപ്പൊ ഈ പുള്ളി പറഞ്ഞാലും പൊട്ടം കൊണ്ടാപ്പ. ഇത് നമുക്കറിയേണ്ട കാര്യമുണ്ടാ? ഇവര് കഴിഞ്ഞ ദിവസം ജുവലറിന്ന് മേടിച്ചിട്ടുണ്ടെന്ന് ആ സ്വർണം നമുക്ക് ഇപ്പൊ കിട്ടണമെന്ന് പറ. കഴിഞ്ഞ ദിവസം ശരിയാണല്ലോ? അത് അത് നമുക്ക് കിട്ടണം ഇപ്പൊ. കഴിഞ്ഞ ദിവസം നിങ്ങൾ ജുവലറി അവിടുന്ന് മേടിച്ചിരുന്ന സ്വർണം ഞങ്ങൾക്ക് കിട്ടിയേ പറ്റൂ. ആ, അത് നിങ്ങൾക്ക് വേണമെന്നോ? നിങ്ങൾക്ക് വേണോ? വേണം. എന്നാ വർത്തമാനം ആടാവേ പറയുന്നത്? ഞാൻ ചൊല്ലുന്ന എന്റെ മോടെ വിവാഹത്തിന് വേണ്ടിയിട്ട് 25 പവനും 1 ലക്ഷം രൂപ ഞാൻ മേടിച്ചോണ്ട് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് തരണമെന്ന് പറഞ്ഞാൽ അത് വലിയ കടുത്ത കൈയാണ്. ഞാൻ എങ്ങനെ തരും? എന്റെ മോടെ കല്യാണം എങ്ങനെ നടക്കും? അത് പറ, ആദ്യം അത് പറ. സുരേഷേ, പുള്ളി പറയ കാര്യം എന്താണ്? പുള്ളിയുടെ മോക്കളെ കല്യാണത്തിന് വേണ്ടി സ്വർണം അല്ലെ? പുള്ളിയുടെ മോക്കളെ ഇതിന് വേണ്ടി സ്വർണം വരും. അപ്പൊ അത് തരാമോ? പറ്റുമോ? അത് വരുന്ന December 25 എന്റെ മോളുടെ വിവാഹമാണ്. മൂത്ത മോടെ കല്യാണമാണ്. രണ്ടു പേരാ ഉള്ളത്. മൂത്ത മോടെ കല്യാണമാണ്. പകല് 11:30 ഇടയ്ക്കാണ് മുഹൂർത്തം. ഇടയ്ക്കാണ് മുഹൂർത്തം. അപ്പൊ മോനും നാ നിൽക്കുന്ന മോനും സുരേഷും രണ്ടുപേരും വന്ന് കല്യാണത്തിൽ പങ്കെടുക്കണം. എന്തെങ്കിലും സംഭാവന തന്നാൽ ഞാൻ സ്വീകരിച്ചോളാം. അപ്പൊ എത്തുക സുരേഷേ. ഇപ്പൊ കല്യാണം പിടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വരുന്ന ബുധനും വ്യാഴവും. അതെ. അപ്പൊ നമ്മൾ വന്നു കഴിഞ്ഞാൽ വെറുതെ വന്നിട്ട് കയറില്ല. എന്തെങ്കിലും കൊടുക്കണം? എന്തെങ്കിലും സംഭാവന കിട്ടിയാക്കോളാണോ? സ്വർണം തരാന്ന് പറഞ്ഞ അകത്ത് അലമാരി കാത്തിരിക്കുമല്ലേ? അത് ഞങ്ങക്ക് താക്കോല. അലമാരി താക്കോല് ഇപ്പൊ സതീഷേ, നീ ഇയാളെ തോക്ക് ചൂണ്ടി നിർത്തിക്കൊള്ളണം. ഞാൻ അകത്ത് പോയിട്ട് സ്വർണം എടുത്തിട്ട് വരാം. അങ്ങനെ വേണ്ട മോനെ. എന്താണ് എന്നെ ഇവിടെ നിർത്തിയിട്ട് നീ അകത്ത് പോയിട്ടുള്ള പരിപാടി ഒന്നും വേണ്ട. എടാ, ഞാൻ പോയിട്ട് വരടാ. എടാ, കഴിഞ്ഞ തവണ ഇതുപോലെ ഒരു വീട്ടിൽ കയറിയിട്ട് എന്നെ ഇതുപോലെ നിർത്തിയിട്ട് നീ അകത്ത് പോയിട്ടുണ്ടായിരുന്ന സബർജിലിയൊക്കെ നീ തിന്നില്ലേ? എടാ, അത് പകുതി ഉണ്ടായിരുന്നുള്ളൂ. വേണ്ട, സബർജിലി തിന്നില്ലേ?
എനിക്കൊന്നില്ല. ഇല്ല വേണ്ട, ഞാനും വരും കൂടെ. എടാ, ഇയാള് പോലീസിനെ വിളിക്കൂടാ. വേണ്ട, ഞാനും വരും. സബർജിലും നെല്ലിക്കൊക്കെ നീ എടുത്തത്, എനിക്ക് തന്നില്ലല്ലോ. എന്റെ പൊന്നിനെയും അമ്മേനെ ഒന്നും വേണ്ടായിരുന്നില്ല. വേണ്ട, ഞാനും വരും. എടാ, ഒരു കാര്യം ചെയ്യ്, നമ്മൾ രണ്ടുപേരും കൂടി പോകാം. ഓക്കെ. അതിനുമ്പ് ഞാനൊരു ഐഡിയ. എന്താ? ഇയാള് പോലീസിനെ വിളിക്കരുതല്ല, നാട്ടുകാരെ വിളിച്ചു കൂട്ടരുതല്ല. അതിനുമ്പ് ഞാൻ ഒരു ഐഡിയ വെക്കാം. ഓക്കെ, ഐഡിയ പറഞ്ഞോ, പറഞ്ഞോ, പറഞ്ഞോ. ആ വട്ടം വട്ടം കേറിക്കടാ. ഈ വട്ടത്തിനകത്ത് കേറിക്ക്, ഈ വട്ടത്തിനകത്ത് കേറിക്കടാ. ഇതിനകത്തുനിന്ന് പുറത്തിറങ്ങിണ്ടല്ലേ, വെട്ടി വെച്ചു നിന്നെ. വേണ്ട, വെട്ടി വെക്കും, വെട്ടി. ആ പറഞ്ഞാട്ടില്ല, ഇവിടെ നിന്നോളാം. സതീഷേ, ഓ ബാ ബാ, നിങ്ങൾ വരുന്നവരെ ഇവിടെ നിന്നോളാം. ഓക്കെ, വട്ടത്തിന് പുറത്തിറങ്ങിയ വെടി വെച്ചു പോലും ഞാൻ. എന്താടാ പേടിപ്പിക്കാതെ പോയി എടുത്തോണ്ട് പോളാ. നോക്കുള്ളത് നമ്മുടെ രക്ഷക്കിന് വേണ്ടി വെച്ച് എടുത്തു ഞാൻ. എന്നാടാ സുരേഷേ, ചിരിക്കണ്ടല്ല. ഡോ ഡോ, ഞാൻ എന്തിനാ ചിരിക്കണത്? പോലീസിനെ വിളിച്ചിട്ടാ താൻ പോലീസിനെ വിളിച്ചാടോ? പോലീസിനെ വിളിക്കാതിരിക്കുന്ന തലകാച്ചലുണ്ടോ? നിങ്ങൾ നിങ്ങൾ ശരിക്കും നിങ്ങൾ മണ്ടന്മാരാ, മണ്ടന്മാരാ. താൻ നാട്ടുകാരെ വിളിച്ചു കൂട്ടിയാടോ? താൻ നാട്ടുകാരെ വിളിച്ചോ? ഓരോരോ ഒറ്റകരണത്തിന് എന്റെ പണിയുടെ വാതുക്കൾ ഞാൻ കേട്ടതില്ല. നാട്ടുകാരോ? ഞാനതല്ല, നിങ്ങള് നിങ്ങള് മണ്ടന്മാരാ. അതോർന്ന് ചിരിച്ചു പോകും. പിന്നെ താൻ എന്തിനാടൊന്ന് കിണിക്കണത്? നിങ്ങൾ അകത്തോട്ട് പോയോ? സാധനം എടുത്തോട്ട് വന്നോ? വന്നു. ഒരു വട്ടം വരച്ചോ? വട്ടം വരച്ചിട്ട് പുറത്തിറങ്ങി വെടിവെക്കും പറഞ്ഞു. എന്ന് പറഞ്ഞോ? പറഞ്ഞു. ഞാൻ അതിന് നിന്നല്ലോ. നിന്നു. നിങ്ങൾ അങ്ങോട്ട് പോയ സമയത്ത് നിങ്ങൾ കാണാതെ മൂന്ന് പ്രാവശ്യം ഞാൻ ഈ റൗണ്ടിന്ന് ചെയ്തു.